സോഷ്യൽ സയൻസിന്റെ ആനുവൽ എക്സാമിന് എല്ലാ ചാപ്റ്ററുകളും പഠിക്കാൻ നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്നത് എവിടെ നിന്നാണ്, ആ ടോപ്പിക് മാത്രം നല്ല രീതിയിൽ പഠിച്ചാൽ മതിയാകും. അപ്പോൾ നമുക്ക് പ്രീവിയസ് ചോദ്യങ്ങളും അവയുടെ ടോപ്പിക് ഏതാണെന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കാം, ആ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് 2014 മുതൽ 2023 വരെയുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് സെർച്ച് ചെയ്യാം. ആദ്യം നമ്മൾ 2014 സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ കാൺപൂരിൽ സമരം നയിച്ചത് ആരെല്ലാമാണ്? ചാപ്റ്റർ നമ്മൾ തിരിച്ചറിഞ്ഞു, മൂന്നാമത്തെ യൂണിറ്റ് ആണ്. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ഈ സമരത്തിൽ ഇന്ത്യൻ സൈനികർ പങ്കെടുത്ത രണ്ട് ചോദ്യങ്ങളാണുള്ളത്. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് കാണാതെ പഠിക്കുക. ഡൽഹി ജനറൽ ഖാനാണ്, കാൺപൂർ നാനാ സാഹിബ്, ലക്നൗ ബീഗം ഹസ്രത് മഹൽ, ബറേലി ഖാൻ ബഹദൂർ, ബീഹാർ കുൻവർ സിംഗ്, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ഝാൻസി അത് പിന്നെ തെറ്റിപ്പോല, ഝാൻസി റാണി ലക്ഷ്മി ഭായ് നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. പിന്നീട് ചോദിക്കാൻ കൊള്ളാതെ ഇപ്പൊ കാൺപൂർ ചോദിച്ചു, പരീക്ഷയിൽ കാൺപൂരാണ് ചോദിച്ചത്, നാനാ സാഹിബാണ്. അതേപോലെ ധാരാളമായിട്ട് ചോദിച്ചിട്ടുള്ളത്, PSC പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ധാരാളമായിട്ട് ചോദിച്ചിട്ടുള്ളത് ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവും അതിനോടൊപ്പം കുൻവർ സിംഗ് ബീഹാർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ലീഡേഴ്സ്, സെന്റർ, അത് ഇന്നത്തെ സ്റ്റേറ്റ് എവിടെയാണ് എന്നുള്ള ഒരു ടേബിൾ കൂടി നൽകുന്നു. കുൻവർ സിംഗ് ബീഹാർ ആണെന്ന് പറഞ്ഞു. അതിന്റെ പർട്ടിക്കുലർ പ്ലേസ് എന്ന് പറയുന്നത് ആരയാണ്, ആര, ARRAH, ആര. അതിനോടൊപ്പം റാണി ലക്ഷ്മി ഭായ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഝാൻസിയാണ്, ഉത്തർപ്രദേശിലാണ്. ആര മാത്രമേ ഉള്ളൂ എന്നാണ് ഉത്തർപ്രദേശിൽ നിന്ന് ഒഴിവായി ബീഹാർ എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ബാക്കിയെല്ലാം ഉത്തർപ്രദേശ് വെള്ളമെടുത്തിന് വേണ്ടി ഈ ഒരു ടോപ്പിക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്, നല്ലതുപോലെ വായിച്ചു നോക്കാം. രണ്ടാമത്തെ ചോദ്യം, ഈ വിപ്ലവത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ സൈനികരെ പ്രേരിപ്പിച്ചു, അവരെന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടു. പുസ്തകത്തിൽ ഈ ബബിളുകൾ നൽകിയിട്ടുണ്ട്, തുച്ഛമായ വേതനം, ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, മൂന്നോ നാലോ പോയിന്റുകൾ പഠിക്കുക. അതിനോടൊപ്പം ഈ ഒരു കൺസെപ്റ്റ്, തോക്കിൽ ഉപയോഗിക്കേണ്ട തീര പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചു എന്നുള്ള കൺസെപ്റ്റ്, അതിനോടൊപ്പം ഗോതമ്പ് പൊടി കൊണ്ട് ഗോതമ്പ് പൊടിയിൽ എല്ല് പൊടി കൂടി ചേർത്താണ് റൊട്ടി ഉണ്ടാകാനുള്ള റൂമേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്, സമരത്തിനെ പെട്ടെന്ന് നയിച്ചിട്ടുണ്ട്. അപ്പോ വാക്കുകൾ ഇംഗ്ലീഷ് മീഡിയത്തിന് മീഗർ വേജ്, മീഗർ, മീഗർ എന്ന വാക്ക് പഠിക്കാൻ പാടാണെങ്കിൽ ലോ എന്ന വാക്ക് പഠിക്കുക, ലോ വേജ്. പ്രൊലോങ്ഡ് വർക്കിംഗ് അവർ, അതേ വാക്ക് പ്രോ ഒഴിവാക്കാം, ലോങ് വർക്കിംഗ് അവർ ഒഴിവാക്കുക, ലോങ് വർക്കിംഗ് അവർ. ഡിനൈയിങ് ലീവ്, സ്ലേവ് ലൈക് ട്രീറ്റ്മെന്റ് ബൈ സുപ്പീരിയർ ഒഫീഷ്യൽസ്, പുവർ ക്വാളിറ്റി. അതിനോടൊപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാതെ പഠിക്കാൻ കഴിയുമെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുക. അറ്റ്ലീസ്റ്റ് ഇവിടെ നിന്നെങ്കിലും വേണം. ദേർ വാസ് എ റൂമർ ദാറ്റ് ദ കാസ്റ്റൻസ് ടു ബി യൂസ്ഡ് ഇൻ ദ ഗൺ വെയർ ഗ്രീസ്ഡ് വിത്ത് ദ ഫാറ്റ് ഓഫ് കൗസ് ആൻഡ് പിഗ്സ്. ഇത്രയും വേണം ഒരു ഭാഗം. രണ്ടാമത്തത്, ദ ഫുഡ് ഓർ ദ ബ്രെഡ് was made from wheat flour mixed with the bone powder. രണ്ട് വാക്കുകൾ മതി, wheat flour mixed with the bone powder. ഈ രണ്ട് കാരണങ്ങൾ, ഈ രണ്ട് റൂമറുകൾ എന്തിലേക്ക് നയിച്ചു, കലാപത്തിലേക്ക് നയിച്ചു. മറ്റൊരു ചോദ്യം, 2014 ചോദിച്ചതല്ല, ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിച്ചിട്ടുള്ളത്, 1857 കലാപത്തിനെ തുടർന്നുണ്ടായ പ്രധാന അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ച് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഭരണപരമായ മാറ്റം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ആൻസർ ക്യൂൻസ് പ്രൊക്ലമേഷൻ ആണ്, രാജ്ഞിയുടെ വിളംബരം, 1858 രാജ്ഞിയുടെ വിളംബരം. ഇത് പ്രകാരം എന്ത് സംഭവിച്ചു, ഇന്ത്യ കെയ്മ് അണ്ടർ ദ ഡയറക്ട് റൂൾ ഓഫ് ദ ബ്രിട്ടീഷ് ക്വീൻ. ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായി ആര്, ഇന്ത്യ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് ഒന്നാമത്തെ ടോപ്പിക്കിൽ. രണ്ടാമത്തെ ചോദ്യം, യൂണിറ്റ് നയനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, കേരള റെനൈസൻസുമായി ബന്ധപ്പെട്ടിരുന്ന ടോപ്പിക്ക്. വക്കം മൗലവിയുടെ സംഭാവനകൾ, അതിനോടൊപ്പം രണ്ട് സാമൂഹിക പരിഷ്കർത്താക്കളുടെ പേരെഴുതുക. ആദ്യത്തിന് 4 മാർക്ക്, രണ്ടാമത്തിന് 1 മാർക്കുമാണ്. അപ്പോൾ വക്കം മൗലവിയുടെ ഏതെങ്കിലും, എല്ലാത്തിലും ഒരുപാട് പോയിന്റുകൾ നിന്ന് നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള 4 എണ്ണം പഠിച്ചാൽ മതിയാകും. ഫൗണ്ടർ ഓഫ് മുസ്ലിം ഐക്യസംഘം, മുസ്ലിം അൽ ഇസ്ലാം തുടങ്ങിയ മാസികകൾ, സ്വദേശാഭിമാനി പത്രം എന്നിവ സ്ഥാപിച്ചു, പ്രൊമോട്ടഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, നർച്ചേർഡ് വുമൺ എഡ്യൂക്കേഷൻ. ഇത് ചോദിച്ചിട്ടുള്ളതാണ് ആനുവൽ എക്സാമിനും അതിനോടൊപ്പം ക്രിസ്മസ് എക്സാമിനും ചോദിച്ചു.
സാമൂഹിക പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും നൽകിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവും വേർപ്പടാനന്ദനുമാണ് അധികമായിട്ട് നൽകിയിട്ടുള്ളത്. എല്ലാവരുടെയും സംഘടനകൾ അവർ ഏതാണ് സ്ഥാപിച്ചത് തുടങ്ങിയ കാര്യം ആലോചിക്കുക. SNDP, ശ്രീനാരായണ ഗുരു, ആത്മവിദ്യാസംഘം, വേർപ്പടാനന്ദൻ എന്നിവരുടെ പ്രധാന പ്രവർത്തനങ്ങൾ രണ്ടെണ്ണം ഇത് നിന്ന് നൽകിയിട്ടുണ്ട്. നല്ല രീതിയിൽ വായിച്ചു നോക്കുക. ഇപ്പോഴും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇംഗ്ലീഷ് മീഡിയത്തിന് വേണ്ടി സ്പെഷ്യൽ ഭാഗം ഇവിടെ നൽകിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി സൂപ്പർസ്റ്റേഷൻ പ്രൊമോട്ടർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നർസേഡ് വുമൺ എഡ്യൂക്കേഷൻ. ഇത് വക്കം മൗലവിക്ക് എഴുതാവുന്ന പോയിന്റുകൾ ആണ്. അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെയും വാക്പടാനന്ദിന്റെയും ടോപ്പിക്കുകളുടെ മൂന്നാമത്തെ ചോദ്യം മാപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് ആരാണ്? ഭൂപട നിർമ്മാണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഓരോന്നിനെ കുറിച്ചും വിശദമാക്കുക. അപ്പൊ ഈ ഒരു ടോപ്പിക് കാണുമ്പോഴും ഈ മൂന്ന് പേരുകൾ നിർബന്ധമായിട്ടും പഠിക്കണം. ആരൊക്കെ പഠിക്കണം? അനാക്സിമാൻഡർ വേണം, മെർക്കാറ്റർ വേണം, എബ്രഹാം ഓർട്ടേലിയസ് വേണം. പഠിക്കാൻ എളുപ്പമാണ്. എ എന്നുള്ള വാക്ക് എ ആദ്യത്തെ അക്ഷരം, ആദ്യത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മാപ്പ്. എ ആദ്യത്തെ അക്ഷരം ഫസ്റ്റ് മാപ്പ്. മെർക്കാറ്റർ എം എന്ന് പറയുന്നത് മോഡേൺ കാർട്ടോഗ്രഫി. എം സി മെർക്കാറ്റർ എന്ന് എം സി മെർക്കാറ്റർ. നിങ്ങൾ നോക്കിയാൽ എം ഇ ആർ മെർ കാർ മെർക്കാറ്റർ. എബ്രഹാം ഓർട്ടേലിയസ് ഓർട്ടേലിയസ് അറ്റ്ലസ് ലസ് ലസ് എന്നുള്ള ഉച്ചാരണം വരുന്നത് ഈ രീതിയിൽ പഠിക്കാവുന്നതാണ്. ഓക്കെ, ചോദ്യം എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് മാപ്പ്. ഈ ഹെഡിങ്ങുകൾ നിർബന്ധമായും കാണാതെ പഠിച്ചേക്കുക. എട്ടാം ക്ലാസ്സിലും നിങ്ങൾക്ക് ഇത് പഠിക്കാനുണ്ട്. ടൈറ്റിൽ, സ്കെയിൽ, ഡിറക്ഷൻ, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, കൺവെൻഷണൽ സിമ്പിൾസ് ആൻഡ് കളേഴ്സ്, ഇൻഡെക്സ് മുതലായവയാണ്. ഈ ഓരോന്നിനെ കുറിച്ചും ഒന്നോ രണ്ടോ സെന്റൻസ് കൂടി എഴുതാൻ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ തലക്കെട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭൂപടത്തിന്റെ, ഇപ്പൊ കേരളത്തിന്റെ ഒരു ഭൂപടം കൊടുത്തിരിക്കുന്നു, അവിടെ എന്ത് കൊടുത്തേക്കും? കേരള സോയിൽ, കേരളത്തിന്റെ മണ്ണിനങ്ങൾ. അപ്പൊ ടൈറ്റിൽ ഇൻഡിക്കേറ്റ്സ് ദ ഏരിയ ഡെപിക്റ്റഡ് ആൻഡ് ദ കണ്ടന്റ് ഓഫ് ദ മാപ്പ്. ഏത് ഏരിയ ആണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ഡെപിക്റ്റ് എന്ന് പറയുന്നതും ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം കണ്ടന്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ടൈറ്റിൽ പറയുന്നത്. ടൈറ്റിൽ എവിടെയാണ് കൊടുക്കുന്നത്? ഇറ്റ് യൂഷ്വലി ഗിവൺ അറ്റ് ദ ടോപ്പ് ഓഫ് ദ മാപ്പ്, മാപ്പിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് നൽകിയിട്ടുള്ളത്. സ്കെയില് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കെയില് അല്ലാതെയും ചോദിച്ചിട്ടുണ്ട്. സ്കെയിൽ ഇസ് ദ റിലേറ്റീവ് ഡിസ്റ്റൻസ് യൂസ്ഡ് ടു റിപ്രസെന്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ് ഓൺ എർത്ത്. ഭൂമിയിലുള്ള രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ദൂരം അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഡിറക്ഷൻ സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ദേർ ആർ ഫോർ മേജർ ഡിറക്ഷൻ, അല്ലെങ്കിൽ കാർഡിനൽ ഡിറക്ഷൻ. നാലെണ്ണം ഉണ്ട്: നോർത്ത്, നോർത്ത്, സൗത്ത്, ഇവിടെ വെസ്റ്റ്, ഈസ്റ്റ്. അപ്പോ ഇംഗ്ലീഷിൽ ഒരു കോഡ് വി നോസ് എന്നാണ്. വി നോസ് നമ്മുടെ മൂക്ക് എങ്ങനെയായിരിക്കുന്നത്? മൂക്ക് താഴോട്ടാണ് ഇരിക്കുന്നത്. മൂക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ മുകളിൽ നിന്ന് താഴോട്ട് നോർത്ത്, NOS. ഈ ഒരു രീതിയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നോർത്ത് സൗത്ത് തെറ്റി പോകില്ല. അല്ലെങ്കിൽ നോർത്ത് എപ്പോഴും മണ്ടയിലാണ്. നോർത്തിന്റെ നക്ഷത്രം നോക്കി, ധ്രുവ നക്ഷത്രം നോക്കിയാണ് ആൾക്കാർ സഞ്ചരിച്ചത്. നോർത്ത് എപ്പോഴും ആകാശം, മണ്ടയിലോട്ട് മണ്ടയിലോട്ട് എന്നുള്ള ആലോചിച്ച മതി. നോർത്ത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എഴുതാൻ സാധിക്കും. ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും. ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇമാജിനറി സർക്കിൾ റൺ പാരലൽ ടു ഇക്വേറ്റർ. ഇക്വേറ്റർ ഭൂമിയുടെ നടുക്കൂടെ പോകുന്നത്. ഇക്വേറ്ററിന് പാരലലായിട്ട് വരച്ചിട്ടുള്ള ഇമാജിനറി സർക്കിൾസ് ആണ് ആര്? ലാറ്റിറ്റ്യൂഡ്. അതേസമയം ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാലോ, ലോഞ്ചിറ്റ്യൂഡ് എന്ന് നമ്മുടെ റോക്കറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാ പോകുന്നത്? ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആണ് ലോഞ്ചിറ്റ്യൂഡ്. ഇമാജിനറി സെമി സർക്കിൾ, ഇത് സെമി സർക്കിൾ ആണ്. അതായത് ജോയിൻ നോർത്ത് ആൻഡ് സൗത്ത് പോൾ. കൺവെൻഷണൽ സയൻസ് ആൻഡ് സിമ്പിൾസ് ഉണ്ട്. അതായത് നമ്മുടെ ഭൂമിയിലുള്ള കാര്യങ്ങൾ, അതിന് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് കളേഴ്സ്, സയൻസ്, സിമ്പിൾസ് എന്നിവ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതി. ഇപ്പം നീല കണ്ടാൽ അതെന്തായിരിക്കും? വാട്ടർ ബോഡി ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റിൽ അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളും ഉണ്ട്. അത് തിരിച്ചറിയുക. ഇൻഡെക്സ് ഏറ്റവും ഇൻഡെക്സ് റെപ്രസെന്റ് ദ കളേഴ്സ് ആൻഡ് സയൻസ് ആണ് എന്നാണ്. നാലാമത്തെ ചോദ്യം ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഇത് നാലാമത്തെ ചോദ്യം മുതൽ ബാക്കിയുള്ള